ഒരു കടന്നുകയറ്റമാണ് എങ്ങനെയെന്നല്ലേ ചങ്ങനാശേരിയിൽ മൂന്ന് ഹോട്ടലുകളുണ്ടെന്ന് വെക്കുക പിള്ളാസ് കോശീസ് ആൻഡ് മമ്മതി കാസ് ഇനി ഒരു ദിവസം രാവിലെ അവിടുത്തെ നായന്മാർ കരയോഗം ചേർന്ന് നായർ സർട്ടിഫൈഡ് ഫുഡ് മാത്രമേ കഴിക്കൂ എന്ന് തീരുമാനിക്കുന്നു അതായത് നായർ വെച്ചത് തന്നെ വേണം ചോദ്യമൊന്ന് ഈ തീരുമാനത്തെ കേരളം അനുകൂലിക്കുമോ എതിർക്കുമോ ഉടൻ തന്നെ പിള്ളാസ് ഹോട്ടലിലെ അയ്യപ്പൻ പിള്ള നായർ സർട്ടിഫൈഡ് ബോർഡ് വയ്ക്കുന്നു ചങ്ങനാശ്ശേരിയിലെ നായന്മാർ ഇനി പിള്ളാസിലേക്ക് കയറും ചോദ്യം നമ്പർ ടു ഇതിലെന്താണ് പ്രശ്നം നായർ വച്ചത് മാർത്തോമക്കാരനോ സുന്നിക്കോ നിഷിദ്ധമല്ലല്ലോ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ചുരുക്കത്തിൽ പിള്ളാസിന് നേരത്തെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെട്ടതുമില്ല പുതിയ നായർ കസ്റ്റമേഴ്സിനെ കിട്ടുകയും ചെയ്തു ചോദ്യം നമ്പർ ത്രീ ഇതിനെ എതിർത്ത ജോസേട്ടൻ വർഗീയവാദിയാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ കച്ചവടത്തിന് പറ്റിയ മമ്മതിക്ക കുക്ക് സുഹൈബിനെ പിരിച്ചുവിട്ട് വാസുപിള്ളയെ ജോലിക്ക് വയ്ക്കുന്നു ചോദ്യം നമ്പർ ഫോർ ഇത് സുഹൈബിൻ്റെ മൗലിക അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണോ എന്തായാലും അതോടെ കോശിസിലെ കച്ചവടം ഒരു വഴിക്കായി നിങ്ങളാണ് കോശീസിൻ്റെ ഉടമ എന്ന് വയ്ക്കുക എന്തു ചെയ്യും ഒന്ന് പത്തു വർഷമായി നിങ്ങളുടെ പാചകക്കാരനായ ജോർജ് കുട്ടിയെ പിരിച്ചുവിട്ട് പകരം ഒരു നായർ കുക്കിനെ കണ്ടെത്തും രണ്ട് നായർ സർട്ടിഫിക്കേഷൻ ഒരു സമുദായം മറ്റുള്ളവരുടെ മേൽ താങ്കളുടെ അതീശത്വം ഉറപ്പിക്കുന്ന പരിപാടിയാണ് എന്നും ഇത് തകർക്കേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ കടമയാണ് എന്നും ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും മൂന്ന് കച്ചവടം നിർത്തും ഇനി നായർ സർട്ടിഫിക്കേഷൻ മാറ്റി ഹലാൽ ആക്കിക്കെ അയ്യപ്പൻ പിള്ളയും അഹമ്മദിക്കയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കേ ഹലാൽ മതേതരത്വത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ശുഭം